നമസ്കാരം. ഇപ്പോൾ പോസ്റ്ററുകളുടെയും ബാനറുകളുടെയും അതുപോലെ ഫ്ലയറുകളുടെയും ഒക്കെ കാലമാണ്. കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ പരിഹസിക്കുന്ന, അപമാനിക്കുന്ന തരത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ KSU യൂണിറ്റ് ഒരു പോസ്റ്റർ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് പുറത്തിറക്കിയിരുന്നു. പിന്നീട് പ്രതിഷേധമുണ്ടായി, അത് പിൻവലിച്ചു, മാപ്പ് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, മാപ്പ് പറച്ചിലും കാര്യങ്ങളും ഒക്കെ നിൽക്കട്ടെ. ഇപ്പോൾ പുതിയൊരു പോസ്റ്റർ മലപ്പുറത്ത് നിന്നാണ്, കുന്നുമ്മൽ എന്ന സ്ഥലത്ത് നിന്നാണ്. മഹാത്മാഗാന്ധിയെ കൊന്നത് RSS എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഒരു ബാനർ സ്ഥാപിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം കുന്നുമ്മൽ സർക്കിളിൽ സ്ഥാപിച്ച ഒരു ബോർഡിലാണ് RSSന് നേരെ ഇപ്പോൾ പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ ആരോപണമല്ല, നേരത്തെ തന്നെ പറയുന്നതാണ്, എത്രയോ തവണ പറഞ്ഞതാണ്. നാഥുറാം വിനായക് ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ ആളാണ്. ഹിന്ദു മഹാസഭയ്ക്ക് RSSമായി ഒരു ബന്ധവുമില്ല. ഈ ഹിന്ദു എന്ന് ചേർന്നാൽ അത് RSS ആകും എന്ന വിവരമില്ലായ്മയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഗോഡ്സെയുടെ കോലം കെട്ടിത്തൂക്കി അതിന് താഴെയായി ഗാന്ധിയെ കൊന്നത് RSS എന്ന് എഴുതിയാണ് ബാനർ വെച്ചത്. അതേസമയം ഇത് സ്ഥാപിച്ച ആളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്, ആരാണെന്ന് വ്യക്തമല്ല. കേസുമെടുത്തിട്ടുണ്ട്. 153 വകുപ്പ് പ്രകാരം ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞാണ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ ബാനറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രവും ഹിറ്റ്ലറുടെ ചിത്രവും ഒക്കെ ചേർത്ത് വെച്ച് ഒരു പോസ്റ്റർ സ്ഥാപിച്ചിരുന്നു. ആ ഒരു പോസ്റ്റർ സ്ഥാപിച്ച യുവാവിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഇതിനു മുൻപും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ പോസ്റ്റർ യുദ്ധം നടത്തുന്നവർ നട്ടല്ലില്ലാത്തവരാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഒരു കാര്യം പറയണമെങ്കിൽ അത് നേരിട്ട് പറയണം, അത് നേരിട്ട് പ്രസ്താവനകളിലൂടെ പറയണം. കുറഞ്ഞപക്ഷം സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം വ്യക്തി താല്പര്യം സംരക്ഷിച്ചുകൊണ്ട്, വ്യക്തി താല്പര്യം വ്യക്തിത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പറയണം. അതാണ് ആണത്വം. ആർക്കും ആരെയും വിമർശിക്കാം, ആരോപണം ഉന്നയിക്കാം, എന്തും ചെയ്യാം. ജനാധിപത്യ രാജ്യമാണല്ലോ. പക്ഷേ കാര്യങ്ങളറിയാതെ പ്രവർത്തിക്കുന്നവർ, കാര്യങ്ങളറിയാതെ മനഃപൂർവ്വം മതസ്പർദ്ധയ്ക്കും ഇതുപോലെ രാഷ്ട്രീയ സംഘടനകൾക്കും കാരണമാകുന്ന രീതിയിൽ പ്രകോപനപരമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ഓർക്കുക, നിങ്ങൾ വെറും നട്ടല്ലില്ലാത്തവർ മാത്രമാണ്, ധൈര്യമില്ലാത്തവർ മാത്രമാണ്. ഒളിച്ചിരുന്ന് കുരയ്ക്കുന്ന പട്ടിയെ നമുക്ക് ആർക്കെങ്കിലും ഭയക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ ആ വിശാലമായ അവസ്ഥയിലേക്ക് ഇറങ്ങി വരൂ, സമൂഹത്തിലേക്ക് ഇറങ്ങി വരൂ. എന്നാൽ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാം, കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാം. ഇതൊരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്. ഈ രീതിയിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറുന്നവർ ഓർക്കുക, നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയാണ്, നിങ്ങളോട് തന്നെ, നിങ്ങളുടെ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. ഈ രാജ്യം ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലേറിയ സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് പ്രകടിപ്പിക്കാം. പക്ഷേ അതിനൊക്കെ ഈ മതത്തെയും ഇത്തരത്തിലുള്ള ഉടായ്പകളെയും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെയും കൂട്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾ സ്വയം അപഹാസ്യരാകുകയുള്ളൂ, പരാജിതരാകുകയുള്ളൂ. KSU പ്രവർത്തകർ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മാപ്പ് പറഞ്ഞു. നിങ്ങൾ ഇത്തരത്തിൽ ഒരു വൃത്തികേട് കാണിച്ചിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഒരാളെ തല്ലിയിട്ട് പിന്നീട് സോറി പറഞ്ഞാൽ ആ തല്ലിയ വേദന മാറുമോ? ആ മനോവേദന മാറുമോ? അതുപോലെ തന്നെയാണ് ലക്ഷക്കണക്കായ കോടിക്കണക്കായ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊരു സാങ്കേതികത്വം മാത്രമാണ് മാപ്പ് പറച്ചിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ വോട്ട് കൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാരും അതുപോലെ അധികാരത്തിലും എത്തുന്നത്. അല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല. ഒരു രാജ്യത്തെ മതവൽക്കരിക്കാൻ, മത തീവ്രവാദത്തെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, ഈ പോസ്റ്റർ യുദ്ധം നിങ്ങൾ നടത്തുന്നത് നല്ലതിനല്ല. പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തോട് പ്രതിഷേധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ജനാധിപത്യ രീതിയിലുള്ള സമരമാർഗങ്ങളില്ലേ? അല്ലാതെ ഒരാളെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അധിക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന, അപഹസിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റ് ഒട്ടിക്കാനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത് ലോകമംഗീകരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത്. നിങ്ങളീ പറയുന്ന അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സൗഹൃദം പുലർത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ കാര്യമറിയാതെ എന്തെങ്കിലും ഒരു പൗരത്വ നിയമമോ അല്ലെങ്കിൽ NRCയോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ എതിർക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്തുകൂടാ. സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരെയാണ് നമ്മൾ ജിഹാദികളെന്ന് വിളിക്കുന്നത്. ജിഹാദ് എന്ന പദത്തിനർത്ഥം ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നാണ്. ദൈവം ഒരിക്കലും പറയില്ല സ്വന്തം കൂടപ്പുറപ്പുകളായി കരുതുന്ന അയൽപക്കക്കാരെയും വേണ്ടപ്പെട്ടവരെയും കൊന്നൊടുക്കാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ ഒരു തെറ്റായ വ്യാഖ്യാനം മാത്രമാണ്. ഒരു മത തീവ്രവാദം ഇവിടെ വളർത്താൻ ഉദ്ദേശിച്ചുള്ള കുറേ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ് ഈ പോസ്റ്റർ യുദ്ധങ്ങളൊക്കെ തന്നെ. ഇതൊന്നും അബദ്ധം പറ്റിയതാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇതൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് മാത്രമാണ്.
ശക്തമായ നടപടി നിയമ സംവിധാനങ്ങൾ ഇതിനെതിരെ സ്വീകരിക്കണം എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.